കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിയും തമ്മിൽ നടന്ന ഐ എസ് എൽ മത്സരം കണ്ടാൽ ബ്ലാസ്റ്റേഴ്സിന് സീസണിൽ സംഭവിച്ച മണ്ടത്തരങ്ങളിലൊന്ന് നിഹാൽ സുധീഷിനെ കൈവിട്ടതാണെന്ന് തോന്നും ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിന് കൈമാറിയ യുവ മലയാളി താരം നിഹാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളിക്കളത്തിൽ വെള്ളം കുടിപ്പിക്കുന്നതാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തിരുവോണ ദിനത്തിൽ സാക്ഷിയായത് മത്സരത്തിന്റെ പല നിമിഷങ്ങളിലും നിഹാലിന്റെ വേഗതക്കും ആക്രമണ മനോഭാവത്തിനു മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടതായി വന്നു ജൂലൈ മാസത്തിലാണ് നിഹാൽ സുധീഷ് ഒരു വർഷത്തേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് എഫ് ായി ക്ലബ്ബ് പ്രഖ്യാപിച്ചത് കൊച്ചിയിൽ ജനിച്ച നിഹാലിനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരുന്നത് ഐ ലീഗ് രണ്ടാം ഡിവിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് വേണ്ടി നിഹാൽ നിരവധി മത്സരങ്ങൾ കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി അഞ്ചു മത്സരങ്ങളിൽ മാത്രമാണ് ഇരുപത്തിമൂന്ന് കാരനായ താരത്തിനെ കളിക്കാനായത് കഴിഞ്ഞ സീസണിൽ എട്ട് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ നിഹാൽ ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചിരുന്നു മൂന്ന് മത്സരങ്ങളിൽ മാത്രമായിരുന്നു നിഹാലിന് ആദ്യ ഇലവനിൽ അവസരം ലഭിച്ചത് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഏപ്രിൽ പന്ത്രണ്ടിന് നടന്ന മത്സരത്തിലാണ് അവസാനമായി മഞ്ഞപ്പടക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ താരത്തിന് സാധിച്ചത് ആ മത്സരത്തിൽ തന്നെയായിരുന്നു നിഹാലിന്റെ ഏക ഗോളും പിറന്നത് എന്നാൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ച് നിഹാൽ കളിയിലെ താരമായി മാറിയിരിക്കുകയാണ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് നിഹാലും പഞ്ചാബ് എഫ് സി താരങ്ങളും ചേർന്ന് തുടരെ തുടരെ മൂന്ന് അവസരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ സൃഷ്ടിച്ചത് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയെന്ന് മാത്രമല്ല പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായി കൊമ്പു കോർക്കാനും ഡ്യുവലുകൾ വിജയിക്കാനും നിഹാലിനെ കഴിഞ്ഞു മത്സരത്തിന്റെ അറുപത്തി ഒമ്പതാം മിനിറ്റിൽ നോക്സ് അദോയിയെ ഫൗൾ ചെയ്തപ്പോഴാണ് നിഹാലിനെ അല്പം പിഴച്ചത് റഫറി ഫൗൾ വിളിക്കുകയും നിഹാലിനെ മഞ്ഞക്കാട് കാണിക്കുകയും ചെയ്തു തൊട്ടു നിഹാലിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചാൻഡുകളും സ്റ്റേഡിയത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ബോക്സിനകത്ത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച നിഹാലിനെ എൺപത്തിനാലാം മിനിറ്റിൽ പഞ്ചാബ് പരിശീലകൻ പിൻവലിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നിറമങ്ങിയ പ്രകടനമാണ് റൈറ്റ് വിംഗർ രാഹുൽ കെ പി നടത്തിയത് നിഹാലിനെ ലോണടിസ്ഥാനത്തിൽ മറ്റു ടീമിലേക്ക് വിട്ട് രാഹുലിനെ ടീമിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് പല ആരാധകരും ഉന്നയിക്കുന്നത് പഞ്ചാബിനെതിരെ ആദ്യ മത്സരത്തിൽ വേദനാജനകമായ പരാജയമാണ് നേരിടേണ്ടി വന്നത് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്കായിരുന്നു സന്ദർശകരായ പഞ്ചാബ് എഫ് സിയുടെ വിജയം മത്സരം സമനിലയിലേക്ക് നീങ്ങുകയായിരുന്ന ഘട്ടത്തിൽ എൺപത്തിയാറാം മിനിറ്റിലാണ് പഞ്ചാബ് എഫ് സിയുടെ ആദ്യ ഗോൾ പിറന്നത് മലയാളി താരം ലിയോൺ അഗസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി അരങ്ങേറ്റ താരം മുഹമ്മദ് സഹീഫ് പെനാൾട്ടി ബോക്സിനകത്ത് ഫൗൾ ചെയ്യുകയായിരുന്നു കിക്കെടുത്ത സ്ലോവേനിയൻ താരം ലൂക്ക മാജൻ ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിനെ കാഴ്ചക്കാരനാക്കി നിർത്തി പോസ്റ്റിനുള്ളിലേക്ക് വെടിയുതിർത്തു പ്രീതം ഗോട്ടലിന്റെ ഉഗ്രനൊരു അസിസ്റ്റിൽ കിഡിനൻ ഹെഡറിലൂടെ ഹെസു ഹീമിനസ് ഇഞ്ചുറി ടൈമിൽ മഞ്ഞപ്പടയെ ഒപ്പമെത്തിച്ചു എന്നാൽ ആശ്വാസത്തിനും ആവേശത്തിനും അധിക ഉണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന്റെ പിഴവ് മുതലാക്കി മാജൻ നൽകിയ പാസ് പഞ്ചാബ് എഫ് സിയുടെ ഫിലിപ്പ് മർസ്ലാക്ക് കഠിനാധ്വാനത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് വലയിലെത്തിച്ചു അതോടെ തിരുവോണ ദിനത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിലെ ആദ്യ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം